നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി ഞായറാഴ്ച ലോക്ഡൌൺ സമാന നിയന്ത്രണങ്ങൾ. പയ്യന്നൂരിൽ പോലീസ് പരിശോധന കർശനമാക്കി. ജനുവരി 30-നും ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. പയ്യന്നൂരിൽ നിയന്ത്രണം കർശനമാക്കി പോലീസ്. മരണാനന്തര ചടങ്ങുകൾക്കും വിവാഹത്തിനും 20 പേർക്ക് മാത്രമാണ് പങ്കെടുക്കാനാവുക. അവശ്യ വിഭാഗത്തിലുള്ള സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിച്ചു. ആശുപത്രിയിലേക്കും വാക്സിനേഷനും അനുമതിയുണ്ട്. റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലേക്കുള്ള സ്വകാര്യ വാഹനങ്ങൾ അനുവദിച്ചു. പയ്യന്നൂരിൽ പഴം, പച്ചക്കറി, മത്സ്യം, മാംസം, ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്ന കടകൾ തുറന്നു പ്രവർത്തിച്ചു. കള്ളുഷാപ്പുകളും തുറന്നു. രാവിലെ 7 മുതൽ രാത്രി 9 വരെയാണ് പ്രവർത്തന സമയം. ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും ഇരുന്ന് കഴിക്കാൻ അനുമതിയില്ല. മെഡിക്കൽ ഷോപ്പുകൾ, നഴ്സിംഗ് ഹോമുകൾ തുടങ്ങിയവ തുറന്നു പ്രവർത്തിച്ചു. അടിയന്തര ആവശ്യങ്ങൾക്കായി വർക്ക്ഷോപ്പുകൾക്കും പ്രവർത്തിക്കാൻ അനുമതിയുണ്ട്. പയ്യന്നൂരിൽ പ്രധാന റോഡുകളിലും ഇടറോഡുകളിലും പോലീസ് പരിശോധന കർശനമാക്കി. കെഎസ്ആർടിസി യാത്രക്കാരുടെ ആവശ്യമനുസരിച്ചാണ് സർവീസ് നടത്തിയത്. നിയന്ത്രണങ്ങളുടെ ഭാഗമായി പൊതുജനം പരമാവധി സഹകരിക്കണമെന്ന് പോലീസ് അഭ്യർത്ഥിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നിലവിലെ കോവിഡ് സാഹചര്യം കണക്കിലെടുത്ത് പഴയങ്ങാടിയിൽ പോലീസ് പരിശോധന കർശനമാക്കി. പഴയങ്ങാടി എസ്ഐ കെ ഷാജുവിന്റെ നേതൃത്വത്തിലാണ് പോലീസ് പരിശോധന നടത്തുന്നത്. നിലവിലെ കോവിഡ് സാഹചര്യം കണക്കിലെടുത്ത് ജനുവരി 23-30 തീയതികളിൽ ജില്ലയിൽ അവശ്യ സർവീസുകൾക്ക് മാത്രമേ അനുമതിയുള്ളൂ. ഞായറാഴ്ച ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയത്. പഴയങ്ങാടി വഴി കടന്നുപോകുന്ന മുഴുവൻ വാഹനങ്ങളും പരിശോധിച്ചു. കോവിഡ് മാനദണ്ഡം പാലിക്കാത്ത വാഹനയാത്രക്കാർ, മാസ്ക് ധരിക്കാത്തവർ എന്നിവർക്കെതിരെ നടപടി സ്വീകരിച്ചു. അനാദികടകൾ, പഴം പച്ചക്കറി കടകൾ, മിൽക്ക് ബൂത്തുകൾ, മത്സ്യം മാംസം വിൽക്കുന്ന കടകൾ എന്നിവ തുറന്നു പ്രവർത്തിച്ചു. ഹോട്ടലുകൾ, ബേക്കറികൾ എന്നിവ ഹോം ഡെലിവറി നടത്തി. കോവിഡ് വ്യാപനം തടയാൻ പൊതുജനങ്ങളുടെ സഹകരണം ആവശ്യമാണെന്ന് പഴയങ്ങാടി എസ്ഐ എ കെ ഷാജു പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കല്യാശ്ശേരി മണ്ഡലത്തിൽ 30 കോടി രൂപയുടെ ടൂറിസം പദ്ധതി. പ്രവൃത്തി ദ്രുതഗതിയിൽ പൂർത്തിയാക്കുമെന്ന് എം വിജൻ എംഎൽഎ. മലനാട് മലബാർ റിവർ ക്രൂസ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായാണ് പ്രവൃത്തി നടന്നുവരുന്നത്. മലനാട് മലബാർ റിവർ ക്രൂയിസ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായി മണ്ഡലത്തിൽ 30 കോടി രൂപയുടെ പ്രവൃത്തിയാണ് പുരോഗമിക്കുന്നത്. പട്ടുവം, മുതുകുട, തെക്കുംപാട്, മടക്കര, താവം, മാട്ടൂൽ നോർത്ത്, മാട്ടൂൽ സൌത്ത്, വാടിക്കൽ, പഴങ്ങോട്, മുട്ടിൽ ഉൾപ്പെടെ 10 ബോട്ട് ടെർമിനലിന്റെ പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത്. പഴയങ്ങാടി ബോട്ട് ടെർമിനൽ പ്രവൃത്തി നേരത്തെ പൂർത്തീകരിച്ചു. പ്രസ്തുത പ്രവൃത്തികൾ സമയബന്ധിതമായി വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിന് എംഎൽഎ ഉൾനാടൻ ജലഗതാഗത വകുപ്പിന് നിർദ്ദേശം നൽകി. പദ്ധതികളുടെ അനുബന്ധമായി വിഭാവനം ചെയ്ത മംഗലശ്ശേരി, പഴയങ്ങാടി ബോട്ട് റേസ് പവലിയൻ, ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ്, കോട്ടക്കിൽ കടവിലെ ഫുഡ് കോർട്ട്, ഏറുമാടം, തെക്കുംപാട് ടൂറിസം പദ്ധതി എന്നിവ യാഥാർത്ഥ്യമാക്കാൻ നടപടി സ്വീകരിച്ചു. ചൂട്ടാട് ബീച്ച് സാഹസിക ടൂറിസം പദ്ധതിക്ക് 1.65 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ടൂറിസം രംഗത്ത് പദ്ധതി പൂർത്തിയാകുന്നതോടെ 100 കണക്കിന് തൊഴിലവസരങ്ങളും ഉണ്ടാകുമെന്ന് എം വിജയൻ എംഎൽഎ പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ പശ്ചിമേഷ്യൻ ആംപ്യൂട്ടി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ പണമില്ലാതെ വിഷമിക്കുകയാണ് ചന്ദേരയിലെ കെ പി ശബൻരാജ്. ഫുട്ബോളിനെ സ്നേഹിക്കുന്നവർ തന്നെ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ശബൻരാജ്. ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ പശ്ചിമേഷ്യൻ ആംപ്യൂട്ടി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ പണമില്ലാതെ വിഷമിക്കുകയാണ് ചന്ദേരയിലെ കെ പി ശബൻരാജ്. 18-അംഗ ഇന്ത്യൻ ടീം അംഗമാണ് ശബൻരാജ്. വേൾഡ് ആംപ്യൂട്ടി ഫുട്ബോൾ ഫെഡറേഷന്റെ കീഴിൽ ഇറാൻ ആംപ്യൂട്ടി ഫുട്ബോൾ ഫെഡറേഷൻ മാർച്ച് മാസത്തിൽ ഇറാനിലെ കിഷ്ഹൈലൻഡിലാണ് മത്സരം. ഫെബ്രുവരി 15-നാണ് ഇന്ത്യൻ ടീം പുറപ്പെടുന്നത്. 160,000 രൂപയാണ് ചെലവ് വരുന്നത്. നിർധന കുടുംബത്തിലെ അംഗമായ ശബൻരാജിനെ ഇത് താങ്ങാൻ കഴിയില്ല. 2019-ൽ തൃക്കരിപ്പൂർ ഇ കെ നായനാർ ഗവൺമെന്റ് പോളിടെക്നിക്കിൽ 3-ാം വർഷ വിദ്യാർത്ഥിയായിരിക്കെ തൃക്കരിപ്പൂർ തങ്കയത്ത് വെച്ച് ബൈക്കിൽ കാറിടിച്ച് പരിക്കേറ്റതിനെ തുടർന്നാണ് ശബൻരാജിന്റെ വലതുകാൽ മുറിച്ചു മാറ്റേണ്ടി വന്നത്. 1 വർഷം പഠനം തടസ്സപ്പെട്ടുവെങ്കിലും തൊട്ടടുത്ത വർഷം പഠനം പുനരാരംഭിച്ചു. കോഴ്സ് പൂർത്തിയാക്കി ഇപ്പോൾ പോളിയിൽ തന്നെ ടാലി ഹ്രസ്വകാല കോഴ്സിൽ ചേർന്ന് പഠിക്കുകയാണ് ഈ 22-കാരൻ. ഇപ്പോൾ കൃത്രിമകാലിലൂടെ നടക്കുന്നുണ്ട്. നേരത്തെ ഫുട്ബോൾ കളിക്കാരനായിരുന്നു. ചന്ദേരയിലെ യുണൈറ്റഡ് ടീമിൽ നിരവധി പ്രാദേശിക ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തിരുന്നു. ഹാൻഡ്ബോളിൽ ജില്ലയെ പ്രതിനിധീകരിച്ച് സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലും പങ്കെടുത്തിരുന്നു. ചന്ദേരയിലെ പി വി രാജിന്റെയും കെ പി പ്രിയയുടെയും മകനാണ്. ഒരു കാലില്ലാത്തതോ ഒരു കാലിന്റെ വലുപ്പക്കുറവുള്ളവരോ 2 ഊന്നുവടികളുടെ സഹായത്തോടെയാണ് ആംപ്യൂട്ടി ഫുട്ബോളിൽ കളിക്കുക. ആദ്യമായാണ് ഏഷ്യൻ ആംപ്യൂട്ടി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ഇതിൽ ജയിക്കുന്ന 5 രാജ്യങ്ങൾക്ക് ഒക്ടോബറിൽ തുർക്കിയിൽ നടക്കുന്ന ആംപ്യൂട്ടി ഫുട്ബോൾ ലോകകപ്പിൽ പങ്കെടുക്കാൻ കഴിയും. ഫുട്ബോളിനെ സ്നേഹിക്കുന്നവർ തന്നെ സഹായിക്കുമെന്നും ഇതിനായി സ്പോൺസറെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ശബൻരാജ്. ഇറാനിൽ പോകണമെന്നുണ്ട്, അപ്പോൾ ഇന്ത്യൻ ടീമിൻ്റെ കൂടെ പങ്കെടുക്കണമെന്നുണ്ട്. അപ്പോൾ അതിന് കുറച്ചൊരു ഫിനാൻഷ്യലായിട്ട് കുറച്ച് പ്രശ്നമുണ്ട്. അപ്പോൾ
സ്പോൺസർ കൂടി റെഡി ആയി കഴിഞ്ഞാൽ പോകാനുള്ള പ്രതീക്ഷയിൽ വന്നിട്ടുണ്ട്. ഷെബിൻ രാജിനെ സഹായിക്കാൻ സന്മനസ്സുള്ളവർ 9895851707 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് നടീൽ യന്ത്രം നിർമ്മിച്ച് ശ്രദ്ധേയനായിരിക്കുകയാണ് ഏഴോം കുറുവാട്ടെ കെ സി പ്രഭാകരൻ. ചെലവും തൊഴിലാളി ക്ഷാമവും കൊണ്ട് പൊറുതിമുട്ടുന്ന കാർഷിക മേഖലയ്ക്ക് പുത്തൻ പ്രതീക്ഷയായ ഇന്ധനം ആവശ്യമില്ലാത്ത ഈ നടീൽ യന്ത്രം കാണാൻ നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. നിരവധി കണ്ടുപിടുത്തങ്ങളുടെ കേന്ദ്രമായിരിക്കുകയാണ് പ്രഭാകരന്റെ കുറുവാട്ട് വീട്. ഇൻഡെക്സിന് കീഴിലുള്ള കേസ് എഞ്ചിനീയറിംഗ് മൊബൈൽ ടവർ ടെക്നീഷ്യനായി 16 വർഷമായി ജോലി ചെയ്തു വരുന്ന പ്രഭാകരൻ തന്റെ ഒഴിവു സമയം പാഴാക്കി കളയാറില്ല. 1.5 വർഷം മുമ്പ് വൈദ്യുതിയിലും ബാറ്ററിയിലും സോളാറിലും പ്രവർത്തിക്കുന്ന 10 കിലോ ഭാരം വരുന്ന മെതിയന്ത്രം നിർമ്മിച്ച് ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഇദ്ദേഹം. കർഷകരുടെ പിന്തുണ കിട്ടിയതോടെയാണ് വീണ്ടും മറ്റൊരു കണ്ടുപിടുത്തമായ നടീൽ യന്ത്രം നിർമ്മിക്കാൻ ഇദ്ദേഹം തയ്യാറായത്. ഈ നടീൽ യന്ത്രം ഇപ്പോൾ കർഷകർക്ക് കൈത്താങ്ങായിരിക്കുകയാണ്. ഇരുമ്പ് പൈപ്പുകളും ഷീറ്റുകളും കൊണ്ടുണ്ടാക്കിയ യന്ത്രത്തിന് ചെലവ് വളരെ തുച്ഛമാണ്. ആർക്കും കൈകാര്യം ചെയ്യാവുന്ന തരത്തിലാണ് നിർമ്മാണം. ചെളിയിൽ ഞാറു നടുമ്പോൾ അകലം കൂട്ടാനും കുറക്കാനും വലിക്കുന്ന ഹാൻഡിൽ ഉപയോഗിക്കുന്നു. 1 മണിക്കൂർ കൊണ്ട് 1 ഏക്കർ സ്ഥലത്ത് ഞാറുകൾ നടാം. സ്ത്രീ പുരുഷ ഭേദമന്യേ അനായാസം പ്രവർത്തിപ്പിക്കാവുന്ന ഒന്നാണ് ഈ നടീൽ യന്ത്രം. കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾക്ക് യന്ത്രവൽക്കരണം മാത്രമാണ് പോംവഴിയെന്ന് താവം സ്വദേശിയായ പ്രഭാകരൻ വിശ്വസിക്കുന്നു. ഇപ്പം നമ്മൾ 2 വർഷമായിട്ട് മെനക്കെട്ടുണ്ടാക്കുന്ന ഒരു മെഷീനായിരുന്നു. പട്ടുത്ത് കൊണ്ടുപോയി ഒരു വട്ടം കഴിഞ്ഞ വർഷം നമ്മൾ പ്രവർത്തിപ്പിച്ച് നോക്കി. അപ്പോൾ അത് സക്സസ് ആയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാഷ നിർബന്ധ പ്രകാരം നമ്മൾ വീണ്ടും ഇതൊന്ന് റിന്യൂവൽ ചെയ്തിട്ട് കുറച്ചുകൂടി മാറ്റങ്ങൾ വരുത്തിയിട്ട് അതിപ്പോൾ 2-ാമത്തോട്ടം നമ്മൾ ഇവിടെ വന്ന് ചെയ്തു നോക്കുന്നു. തൊഴിലാളികൾ കുറഞ്ഞു വരികയും കൃഷിച്ചെലവ് കൂടുകയും ചെയ്യുന്നതിനാൽ കൃഷിയിലൂടെ ഉപജീവനം നടത്താമെന്ന മോഹം സാധാരണ കർഷകന് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥയിലാണ് ഇങ്ങനെയൊരു ചെലവ് കുറഞ്ഞ സംവിധാനം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. നടീൽ യന്ത്രം വ്യവസായ വകുപ്പിൽ രജിസ്റ്റർ ചെയ്യണമെന്ന തീരുമാനത്തിലാണ് പ്രഭാകരൻ. 1-2 വർഷങ്ങൾ മുമ്പേ അയാളിൽ ഇങ്ങനെ ഒരു ആലോചന ഉണ്ടായിരുന്നു. അതിന് ചില മോട്ടിവേഷൻസ് നമുക്ക് പലപ്പോഴായിട്ട് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അയാൾ പല വലിയ ചെലവില്ലാത്ത നമ്മുടെ നാട്ടിൽ കിട്ടാവുന്ന ചില തകിടുകളും അതിന് പൈപ്പ് സ്പ്രിങ്ങുകൾ ഇതൊക്കെ ചേർത്ത് വെച്ചിട്ടാണ് ഇങ്ങനൊരു യന്ത്രം ഉണ്ടാക്കിയിട്ടുള്ളത്. നടീൽ യന്ത്രത്തിന്റെ വീഡിയോ കൃഷിമന്ത്രിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് മറുപടി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രഭാകരൻ. ബാങ്ക് ഉദ്യോഗസ്ഥയായ ഭാര്യ ബിന്ദു പ്രോത്സാഹനവുമായി എന്നും കൂടെയുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ 125 ജന്മദിനമാണ് ജനുവരി 23. സ്വന്തം ജനതയെയും രാജ്യത്തെയും അത്രമേൽ സ്നേഹിച്ച നേതാജിയുടെ പ്രതിമ തൃക്കരിപ്പൂരിലെ ഡോക്ടർ കെ സുധാകരന്റെ വീട്ടുമുറ്റത്തൊരുങ്ങുന്നു. ഈ പ്രതിമ നമ്മെ അത്ഭുതപ്പെടുത്താതിരിക്കില്ല. ജീവിച്ചിരുന്നപ്പോഴും മരിച്ചു കഴിഞ്ഞിട്ടും നേതാജി സുഭാഷ് ചന്ദ്രബോസ് എന്ന മനുഷ്യസ്നേഹി ഇന്നും നമ്മെ വിടാതെ പിന്തുടരുന്ന വ്യക്തിത്വമാണ്. ജൂൺ 23 നേതാജിയുടെ 125 പിറന്നാളാണ്. ഈ ദിനത്തിൽ നേതാജിയോടൊപ്പം ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്ന തൃക്കരിപ്പൂരിലെ INA കുഞ്ഞിരാമൻ എന്ന എൻ കുഞ്ഞിരാമന്റെ ആഗ്രഹപ്രകാരമാണ് മകൻ ഡോക്ടർ സുധാകരൻ തന്റെ വീട്ടുമുറ്റത്ത് സഫലീകരിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ വീട്ടുമുറ്റത്ത് നേതാജിയുടെ പ്രതിമ ഇന്ത്യയിൽ തന്നെ ഇതാദ്യമായിരിക്കും. ജനുവരി 23 അനാച്ഛാദനം ചെയ്യേണ്ടിയിരുന്ന ഈ പ്രതിമ കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയതായി ഡോക്ടർ സുധാകരൻ പറഞ്ഞു. ഇപ്പോൾ തൃക്കരിപ്പൂരിൽ നിന്ന് നേതാജിയുടെ INAയിൽ ചേർന്ന വളരെ ചുരുക്കം ആൾക്കാരിൽ ഒരാളായിരുന്നു എൻ്റെ അച്ഛൻ. INA കുഞ്ഞിരാമൻ എന്ന പേരിൽ ഇവിടെ അറിയപ്പെട്ടിരുന്ന എൻ്റെ ദിവന്യ പിതാവ്. അപ്പോൾ അദ്ദേഹം മലേഷ്യയിൽ പോവുകയും അവിടെ ഒരു ചെറിയ ഹോട്ടലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് നേതാജി അവിടെ വരുന്നതും പ്രവാസികളായ ഭാരതീയരെ ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിക്കുന്നത്. അപ്പോൾ നേതാജിയുടെ ആ ഒരു പേഴ്സണാലിറ്റിയിലും അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗത്തിലും ആകൃഷ്ടനായിട്ട് അവിടെ വെച്ച് തന്നെ അച്ഛൻ നേതാജിയുടെ ആർമിയിൽ ചേരുകയാണ് ഉണ്ടായത്. എന്നിട്ട് നേതാജിയുടെ ആ പട്ടാളത്തിനോടൊപ്പം മലേഷ്യ, സയാം, ബർമ വഴി മണിപ്പൂരിന് അടുത്ത് എത്തിയപ്പോഴാണ് 2ാം ലോകമഹായുദ്ധത്തിൽ ജർമ്മനിയും ജാപ്പാനും പരാജയപ്പെട്ട വിവരം അറിയുന്നതും നേതാജിയുടെ ഒരു ദുരൂഹ സാഹചര്യത്തിൽ നേതാജി മരണപ്പെട്ടു എന്നുള്ള വാർത്ത അറിയുന്നതും അതോടുകൂടി INA ആർമി അവിടെ കീഴടങ്ങേണ്ടി വന്നു. അത് മാത്രമല്ല, ഞാനിപ്പോൾ അറിഞ്ഞപ്പോൾ കേരളത്തിലെ 2-ാമത്തെ പൂർണ്ണമായ പ്രതിമയാണിത്. ഇന്ത്യയിലെ തന്നെ ഒരു വീട്ട് വളപ്പിലുള്ള ആദ്യത്തെ പ്രതിമയാണ് ഇത് എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അതിൽ എനിക്ക് വളരെയധികം സന്തോഷവും നമ്മുടെ കുടുംബത്തിന് വളരെയധികം അഭിമാനവുമുണ്ട്.
ആർട്ടിസ്റ്റ് രവീന്ദ്രൻ തൃക്കരിപ്പൂരാണ് ശില്പം നിർമ്മിച്ചിരിക്കുന്നത്. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹൃദയശില്പം, ഒമാൻ രാജാവിന്റെ കൊട്ടാരം ഡിസൈനിങ് തുടങ്ങി നിരവധി ശില്പങ്ങളിൽ സ്വന്തം കയ്യൊപ്പ് ചാർത്തിയ രവീന്ദ്രൻ തൃക്കരിപ്പൂർ ഡോക്ടർ സുധാകരന്റെ വീട്ടുമുറ്റത്ത് നിർമ്മിച്ചിരിക്കുന്നത് നേതാജിയുടെ 12 അടി ഉയരമുള്ള കോൺക്രീറ്റ് ശില്പമാണ്. 12 അടി ഉയരമുള്ള നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ശില്പം കോൺക്രീറ്റിലാണ് നിർമ്മിക്കുന്നത്. ഏകദേശം 1 വർഷം മുൻപാണ് ശില്പനിർമ്മാണം ആരംഭിച്ചത്. കൊറോണ മഹാമാരിയുടെ ഇടയിൽ ഈ ശില്പനിർമ്മാണം അല്പം വൈകി എന്നത് വസ്തുതയാണ്. ഈ ശില്പം ഏകദേശം പൂർത്തീകരിക്കാറായി. അടുത്ത 2 ആഴ്ചക്കുള്ളിൽ ശില്പനിർമ്മാണം പൂർത്തീകരിച്ച് അടുത്ത 2 മാസത്തിനുള്ളിൽ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. വ്യാസ മഹാഭാരതത്തിലെ ദുരന്ത കഥാപാത്രമായ കർണന്റെ കഥയുടെ നൃത്താവിഷ്കാരം സൂര്യപുത്രൻ ലാസ്യ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ ക്ഷണിക്കപ്പെട്ട സദസ്സിൽ അരങ്ങേറി. എം വിജൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. തികച്ചും വ്യത്യസ്തവും പുതുമ നിറഞ്ഞതുമായ ഈ നൃത്താവിഷ്കാരത്തിൽ ലാസ്യ കലാക്ഷേത്രയുടെ കീഴിലുള്ള ലാസ്യ കോളേജ് ഓഫ് ഫൈൻ ആർട്സിലെ അധ്യാപകരായ ഡോക്ടർ കലാമണ്ഡലം ലതാ, കലാക്ഷേത്ര വിദ്യാലക്ഷ്മി, ഹരിത തമ്പാൻ, വീണ വി എന്നിവരോടൊപ്പം ഭരതനാട്യത്തിൽ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിൽ പഠിക്കുന്ന 15 വിദ്യാർത്ഥികളും ചേർന്നാണ് വേദിയിൽ അവതരിപ്പിച്ചത്. ഡോക്ടർ AS പ്രശാന്ത് കൃഷ്ണൻ രചനയും ഡോക്ടർ C. രഘുനാഥ് സംഗീതവും ഡോക്ടർ കലാമണ്ഡലം ലതാ സംവിധാനവും നിർവഹിച്ച ഈ നൃത്താവിഷ്കാരം ഭാരത സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടുകൂടിയാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. 300-ലധികം വേദികളിൽ അവതരിപ്പിച്ച കുരുക്ഷേത്ര എന്ന നൃത്തശില്പത്തിന്റെ 2-ാം ഭാഗമായാണ് സൂര്യപുത്രൻ വേദിയിലെത്തിയത്. ശാസ്ത്രീയ നൃത്തത്തിന്റെ ഘടനയിൽ ഒരു നൃത്തശില്പം ഇത്രയധികം വേദികൾ പിന്നിട്ടു എന്നത് വേറിട്ട ഒരു അനുഭവമാണ്. കല്യാശ്ശേരി നിയോജക മണ്ഡലം MLA MVJ ലാസ്യ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ ക്ഷണിക്കപ്പെട്ട സദസ്സിനു മുന്നിൽ കുരുക്ഷേത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ നാടിന്റെ കലാ സാംസ്കാരിക മേഖലയിൽ ഒരു നില സാന്നിധ്യമായി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്നതിലുപരി മാറുന്നതിനു വേണ്ടി ലാസ്യക്ക് സാധിച്ചിട്ടുണ്ട്. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. T. V. രാജേഷ്, ഡോക്ടർ ചെറുതാഴം കുഞ്ഞിരാമമാരാർ, C. M. വേണുഗോപാലൻ, I. V. ശിവരാമൻ, P. P. രോഹിണി, ഡോക്ടർ കലാമണ്ഡലം ലത, രാജീവൻ PV എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മാടായി പഞ്ചായത്തിൽ കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്താൻ സമഗ്ര പദ്ധതി. വികസന സെമിനാർ പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ ഉദ്ഘാടനം ചെയ്തു. സെമിനാറിൽ മാടായി വാടിക്കൽ കുടിവെള്ള പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കുന്നതിനും പുതിയങ്ങാടി ഹാർബർ കുടിവെള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനും പൊതുശ്മശാനം നവീകരിക്കുന്നതിനും തീരുമാനമായി. കെ കുഞ്ഞിക്കാതിരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ SKP വാഹിദ കരട് പദ്ധതി അവതരണ പ്രഭാഷണം നടത്തി. പദ്ധതി രൂപീകരണ ചർച്ചയിൽ M. പവിത്രൻ, ജനാർദ്ദനൻ, കക്കോപ്രവൻ മോഹനൻ, ജോയി ചൂട്ടാട്ട്, സെക്രട്ടറി KT റാഷിദ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. CITU പയ്യന്നൂർ ഏരിയ പ്രവർത്തക കൺവെൻഷൻ പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്നു. CITU ജില്ലാ ജനറൽ സെക്രട്ടറി K. മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. February 23-24 ദ്വിദിന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കുന്നതിനായി മുഴുവൻ തൊഴിലാളികളും രംഗത്തിറങ്ങണമെന്ന് CITU പയ്യന്നൂർ ഏരിയ പ്രവർത്തക കൺവെൻഷനിൽ തീരുമാനമായി. KV ഭവാനി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ, ഏരിയ സെക്രട്ടറി KK കൃഷ്ണൻ, UV രാമചന്ദ്രൻ, VK ബാബുരാജ് തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. KSAB അസിസ്റ്റന്റ് എഞ്ചിനീയർ PV സുധീഷന് പഴയങ്ങാടി പ്രസ് ഫോറത്തിന്റെ സ്നേഹാദരം. പ്രസ് ഫോറം ഓഫീസിൽ M. വിജൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 10 വർഷമായി പഴയങ്ങാടി KSEBയിൽ ജോലി ചെയ്തു വരുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ PV സുധീഷ് വെള്ളൂരിലേക്ക് സ്ഥലം മാറി പോവുകയാണ്. KSEBയെ ജനകീയവൽക്കരിക്കുന്നതിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച PV സുധീഷിന് M. വിജൻ MLA ഉപഹാരം നൽകി. പ്രസ് ഫോറം പ്രസിഡന്റ് മുഹമ്മദ് വാടിക്കൽ അധ്യക്ഷത വഹിച്ചു. പ്രസ് ഫോറം സെക്രട്ടറി പവിത്രൻ കുഞ്ഞിമംഗലം, സുധീർ വെങ്കര, TV പത്മനാഭൻ, MT നാസർ, AK സതീഷ്കുമാർ, PM ദേവരാജൻ, നികേഷ് താവും എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കാങ്കോലിനെ ആവേശത്തിലാഴ്ത്തി January 9 ആരംഭിച്ച ഫുട്ബോൾ കാർണിവൽ സമാപിച്ചു. സമാപന മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് അർജന്റീന പോർച്ചുഗലിനെ പരാജയപ്പെടുത്തി.
മറ്റേത് കായിക ഇനത്തെക്കാളും ഫുട്ബോളിനെ നെഞ്ചേറ്റുന്നവരാണ് നമ്മൾ. പുറംപോക്കുകളുടെ അരക്ഷിതാവസ്ഥയിൽ നിന്ന് ആകാശത്തോളം ഉയർന്നു പോയ പ്രതിഭകൾ എത്രയെങ്കിലുമുണ്ട്. ഫുട്ബോളിന്റെ ഈ ആവേശം നെഞ്ചേറ്റിയാണ് ഫുട്ബോളിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച കാങ്കോലിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ കാങ്കോൽ ഫുട്ബോൾ ലവേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ കാങ്കോൽ ശിവക്ഷേത്ര മൈതാനിയിൽ രണ്ടാഴ്ച നീണ്ടുനിന്ന ഫുട്ബോൾ കാർണിവൽ സംഘടിപ്പിച്ചത്. പ്രാദേശിക ടീമുകൾ തങ്ങളുടെ ഇഷ്ട ടീമുകളുടെ പേരിലാണ് കളത്തിലിറങ്ങിയതെന്നതും വ്യത്യസ്തത പുലർത്തുന്ന ഒന്നായിരുന്നു. ഉദ്ഘാടന മത്സരം സമനിലയിൽ പിരിഞ്ഞപ്പോൾ അതിലെ ഒരു ടീമായ അർജന്റീനയാണ് ഫൈനൽ മത്സരത്തിൽ എതിരാളിയായ പോർച്ചുഗലിനെ നിഷ്പ്രഭമാക്കി എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി വിജയകിരീടം ചൂടിയത്. കഴിഞ്ഞുപോയ രണ്ടാഴ്ചകൾ കാങ്കോലിനെ അക്ഷരാർത്ഥത്തിൽ ഉത്സവപ്രതീതമാക്കുന്ന കാഴ്ചയാണ് കണ്ടത്. സമാപന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഒരു സന്തോഷം പങ്കിടാനുള്ളത് നമ്മുടെ നാട്ടിലെ നമ്മുടെ കളിക്കാരെ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഈ വർഷം ആരംഭിച്ചത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമുക്കെല്ലാം അറിയുന്നത് പോലെ ഇന്ത്യയിൽ തന്നെ നമ്മുടെ കളിക്കാരെ നമുക്ക് പരിശീലിപ്പിച്ചെടുക്കുന്നതിൽ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറെ പിറകിലാണ്. കരുണാകരൻ മാസ്റ്റർ, രവീന്ദ്രൻ, എം കെ ജനാർദ്ദനൻ, അജയൻ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി സേതു നെടുമ്പ. ലോട്ടറി തൊഴിലാളി യൂണിയൻ CITU പയ്യന്നൂർ ഏരിയ സമ്മേളനം പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്നു. കെ കെ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്ത് സംഘടന മേഖലയിലെ തൊഴിലാളികൾ വലിയ തോതിലില്ല. മൊത്തം തൊഴിലാളികളുടെ ഏകദേശം 10-15% മാത്രമാണ് സംഘടന തൊഴിലാളികൾക്ക്. ബാക്കി മഹാഭൂരിഭാഗവും അസംഘടന മേഖലയിലെ തൊഴിലാളികളാണ്. അവർക്ക് അവരുടെ ജോലിയിൽ ഒരു സ്ഥിരതയുമില്ല. അവരുടെ സാമൂഹ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് അവർക്ക് എന്തെങ്കിലും സുരക്ഷ നൽകാൻ വേണ്ടി മുന്നോട്ട് വരുന്നില്ല എന്നുള്ളത് കണ്ടുകൊണ്ട് തന്നെയാണ്. ലോട്ടറിയെ GST നിന്ന് ഒഴിവാക്കണമെന്ന് സമ്മേളനം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ അധ്യക്ഷനായി, CP രവീന്ദ്രൻ, കെ ശ്രീധരൻ, ബാബു PV, OP മോഹനൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഡോക്ടറൽ PhD ബിരുദം നേടിയ ഡോക്ടർ കെ രജിതയെ കേളോത്ത് നോർത്ത് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു. MK തയ്യൽ ഉപഹാരം നൽകി. കേളോത്ത് നോർത്ത് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഡോക്ടറൽ PhD ബിരുദം നേടിയ ഡോക്ടർ കെ രജിതയെ അനുമോദിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് സമീപം നടന്ന ചടങ്ങിൽ വെച്ച് MK തയ്യൽ ഉപഹാര സമർപ്പണം നടത്തി. KV രാധാകൃഷ്ണൻ, എം സഞ്ജീവൻ, കൌൺസിലർമാരായ PCG, ഹസീന കാട്ടൂർ, എം ബഷീർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് അസോസിയേഷൻ ജനറൽ ബോഡി യോഗവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.